വർഷങ്ങളായി മാട്ടുതാവള പാടശേഖര സമിതിയുടെ പ്രവർത്തനമില്ല ലക്ഷങ്ങൾ ചിലവഴിച്ച് വാങ്ങിയ യന്ത്രസാമഗ്രികൾ തുരുമ്പെടുത്തും സംരക്ഷണമില്ലാതെയും കെട്ടിടവും നശിക്കുകയാണ് മാട്ടുതാവള പ്രദേശത്തെ നെൽകർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് പഞ്ചായത്ത് 2001 ൽ പാടശേഖര സമിതി രൂപവത്കരിച്ചത് പാടം പാകപ്പെടുത്താൻ ട്രില്ലർ മെതിയന്ത്രം പേറ്റ് മെഷീൻ തുടങ്ങിയ സാമഗ്രികൾ സമിതിക്ക് വേണ്ടി വാങ്ങി നൽകി യന്ത്രസാമഗ്രികൾ സൂക്ഷിക്കാൻ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്ത് 3 ലക്ഷം രൂപ ചെലവഴിച്ച് കെട്ടിടവും നിർമ്മിച്ചു 21 കർഷകരുടെ കൂട്ടായ്മയിൽ 20 ഹെക്ടർ പാടത്ത് തുടങ്ങിയ നെൽകൃഷി വർഷങ്ങളോളം വിജയകരമായി നടന്നു 2010 വരെ കാര്യക്ഷമമായിരുന്ന സമിതിയുടെ പ്രവർത്തനം കാലക്രമേണ മന്ദീഭവിച്ചു പഞ്ചായത്തിൻ്റെ കൃഷിഭവന്റെ ഇടപെടൽ ഇല്ലാതായതോടെ കുറേ വർഷങ്ങളായി ഒരു പ്രവർത്തനവും ഇല്ലാത്ത അവസ്ഥയിലായി ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ട്രില്ലർ ഉൾപ്പെടെയുള്ള യന്ത്രസാമഗ്രികൾ കെട്ടിടത്തിനുള്ളിൽ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുകയാണ് ഈ സാധനങ്ങള് ഇങ്ങനെ പഴയ കുറെ സാധനങ്ങൾ അതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അത് നിലവിൽ അവിടുത്തെ കൃഷിക്കാർ അനുയോജ്യമായി പ്രയോജനപ്പെടുത്തുവാനും ആ മാറി മാറി വന്ന പനസമിതിയിൽ നിന്നും ഒരു പ്രയോജനകരമായ നടപടി ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ ആ ബിൽഡിങ്ങിന്റെ ഇപ്പോഴത്തെ അതിന്റെ ഗുണഭോക്താവ് എന്ന് പറയുന്ന കുടുംബശ്രീക്കാരാണ് കുടുംബശ്രീയായി ഒരു ബന്ധമുള്ള കേസല്ല സംരക്ഷണമില്ലാതെ കെട്ടിടവും നശിക്കുകയാണ് പാടശേഖര സമിതി പുനർജീവിപ്പിക്കാൻ പഞ്ചായത്തിന്റെ കൃഷിവകുപ്പിന്റെയും കാര്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം മാട്ടുതാവളം പാടശേഖരത്തെ ഉപ്പുതർ സർവീസ് ഓണർ ബാങ്കിന്റെ നേതൃത്വത്തിൽ 2.5 ഹെക്ടർ സ്ഥലത്തുള്ള നെൽകൃഷി മാത്രമാണ് നിലവിലുള്ളത് ഇടുക്കി മിഷൻ ന്യൂസ് ഉപ്പുതറ